ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചിക്കൻ മാഞ്ചോ സൂപ്പ് ഉണ്ടാക്കാം. അതിനായി അത്യാവശ്യം വേണ്ട സാധനം ഒരു 150 ഗ്രാം ചിക്കൻ, അതിലേക്ക് വേണ്ട വെജിറ്റബിൾസ്, ഈ ഒരു ബൗള് ഉള്ളിയിലയാണ്. ഈ ഒരു ബൗളിൻ്റെ അളവിലാണ് ഈ വെജിറ്റബിൾസ് എല്ലാം എടുത്തിരിക്കുന്നത്. ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, ബീൻസ്, പിന്നെ ഒരു ബൗളിൽ കുറച്ച് ചൈനീസ് നൂഡിൽസ് ഉണ്ട്. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ നമുക്കിതിന് വേണ്ട സോസ്, ഓരോ ടേബിൾ സ്പൂൺ ലൈറ്റും ഡാർക്കും സോയാ സോസ്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഉണ്ട്, ഒരു മുട്ട, ഒരു ചിക്കൻ ക്യൂബ്, ഈ രണ്ട് പച്ചമുളകും ഇഞ്ചിയും. ഇത് നമുക്ക് ചതച്ചെടുക്കണം. ഈ ഒന്നോ രണ്ടോ വെളുത്തുള്ളി വെച്ചിരിക്കുന്നത് ചിക്കൻ്റെ കൂടെ ഇട്ട് തിളപ്പിച്ചെടുക്കാനാണ്. ഇത് ഈ വെളുത്തുള്ളി നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. വിനെഗറിൽ നമ്മുടെ പച്ചമുളക് അരിഞ്ഞിട്ടിരിക്കുന്നതാണ്. ഞാനിവിടെ ഒരു പാത്രത്തിൽ 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനും നമ്മുടെ ക്യൂബും ആ വെളുത്തുള്ളിയും കൂടി ഇട്ടൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാം. ഇതൊന്ന് ഇളക്കി ഒന്ന് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്കിനി ഒരു കഴുകിയ അരിപ്പപാത്രം നമുക്ക് അങ്ങോട്ട് വെച്ചിട്ട് ഈ നൂഡിൽസ് ഒന്ന് മയപ്പെടുത്തിയെടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നനഞ്ഞു കിട്ടിയാൽ മാത്രം മതി. നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒരു അരിപ്പപാത്രത്തിലോട്ട് അരിച്ച് മാറ്റി വെക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഈ നൂഡിൽസ്, നമുക്കിതിങ്ങനെ എണ്ണയിൽ വറുത്തെടുക്കണമെന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്ത് എടുക്കാം. നമുക്ക് ഒരു വശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനൊന്ന് പതുക്കെ എടുത്ത് മറിച്ചിടാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഈ എണ്ണയ്ക്കകത്തൊടുക്കാൻ നമുക്ക് ആദ്യം ഇടേണ്ടത് ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ്. ഇതൊന്ന് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇവിടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിം വെച്ചിട്ട് വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം വേവിക്കാൻ. നമ്മുടെ വെജിറ്റബിൾ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ഈ ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സ്റ്റോക്ക് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ആ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കന് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ആക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് സോസുകളെല്ലാം ഒഴിച്ചു കൊടുക്കാം. നമ്മളിതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല, കാരണം ഈ സോയാ സോസിന് നന്നായിട്ട് ഉപ്പുള്ളതാണ്. ഇത് നമ്മുടെ ആ ഡാർക്ക് സോയാ സോസ്, ലൈറ്റ് ആ കളറ് മാറി വരുന്നതാണ്. നമുക്ക് റെഡ് ചില്ലി സോസാണ്. അത് ഇതെല്ലാം 1 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതൊന്ന് ഉപ്പ് നോക്കാം. കുറച്ച് ഉപ്പ് വേണം, 1 സ്പൂണും ഇല്ല. നമുക്ക് നമുക്ക് തിരി കുറച്ച് വെക്കാം. മുട്ടയെന്ന് നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് സൂപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ട ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ മാറിയത് കണ്ടോ. ഇനി നമ്മൾ ആ കോൺഫ്ലവർ കുറച്ച് തണുത്ത വെള്ളത്തിൽ കലക്കിയതാണ്. ഇതൊന്ന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തീ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഇത് നമ്മുടെ വിനെഗറാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം 1 ടേബിൾ സ്പൂൺ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കാം കുറച്ചുകൂടെ വേണോ വേണ്ടേ ഒന്ന്. സ്പൂണൂടെ നമുക്ക് ചേർക്കാം. കാരണം ഇത് ഉപ്പ് പോലെ തന്നെയാണ്. കൂടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ആ ടേസ്റ്റ് വ്യത്യാസം വരും നന്നായിട്ട്. ബാക്കി എന്തിൻ്റെ അളവ് കൂടിയാലും അത്രയും പ്രശ്നം വരത്തില്ല. അപ്പോൾ ഇത് കറക്റ്റാണ്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മാഞ്ചോ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.